വളരെ ഭംഗിയായി നടന്നു. ശനിയാഴ്ച രാവിലെ മുതൽ ആളുകളുടെ ഒഴുക്കായിരുന്നു. ശനിയാഴ്ച രാവിലെ മുതൽ നമ്മള് ശനിയാഴ്ച രാവിലെ വന്ന ആളുകള് ശനിയാഴ്ച ഉച്ചക്ക് ഭക്ഷണമൊക്കെ വെച്ചിരുന്നു. രാത്രിക്കൊക്കെയുള്ള ഭക്ഷണം പാചകം ചെയ്തത് ശനിയാഴ്ച ഉച്ചക്ക് തന്നെ കൊടുത്തു തീർന്നു. കാരണം അത്രത്തോളം ആളുകൾ തിരക്കായിരുന്നു. ഞാൻ കരുതിയതിലപ്പുറം, സംഘാടകരെ കരുതിയതിലപ്പുറം, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് കോയമ്പത്തൂര്, ബാംഗ്ലൂര്, കന്യാകുമാരി, മംഗലാപുരം, കർണാടകത്തിൽ നിന്നൊക്കെ എത്ര ആളുകളാണ് വന്നത്. കാസർഗോഡ്, തിരുവനന്തപുരം, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, തമിഴ്നാട്ടിൽ എല്ലാ ജില്ലകളിൽ ആളുകളുടെ ഒഴുക്കായിരുന്നു. 26-ാം തീയതി 10-ാം പിരിയത്തേക്ക് വന്നവര് അപ്പൊ രാത്രി നമ്മള് രാത്രിക്കൊക്കെ ഭക്ഷണം വെച്ചത് ഉച്ചക്ക് തീർന്നുപോയി. അപ്പൊ ആലോചിച്ചാ മതി, ഉച്ച ആകുമ്പോത്തിന് എത്ര ആളുകൾ പിന്നെ നമ്മുടെ വളണ്ടിയർമാര് ഭക്ഷണം പാചകം ചെയ്ത് പല ആളുകൾക്കും, വന്നവർക്കൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുത്ത്, പക്ഷെ പല ആളുകൾക്കും കിട്ടിയില്ല. പല ആളുകൾക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അത് എത്തിയില്ല. കാരണം അത്രത്തോളം തിരക്കായിരുന്നു, അപ്പോ പിന്നെ നമ്മുടെ വല്യമ്മമാര്, ഞാൻ ആദ്യം പ്രോഗ്രാം കരുതിയിരുന്നത് വാഹനത്തിൽ സുഖമില്ലാത്ത ആളുകളെ ഒരു ഭാഗത്തേക്ക് ഇരുത്തി, നമ്മളെ പ്രിയപ്പെട്ട വല്യമ്മമാരെ മറ്റൊരു ഭാഗത്തേക്ക് ഇരുത്തി, നമ്മുടെ പ്രിയപ്പെട്ട വല്യപ്പമാരെ മറ്റൊരു ഭാഗത്തേക്ക് ഇരുത്തി, വീൽ ചെയറിൽ ഇരിക്കുന്നവരെ ഒരു ഭാഗത്തിരുത്തി, സഹോദരങ്ങളെയും സഹോദരിമാരെയും ചെറുപ്പക്കാരെയൊക്കെ സീറ്റ് വിരിച്ചിട്ട് പേപ്പർ കൊടുത്തിട്ട് അവിടെ ഇരുത്തണം എന്നായിരുന്നു ആദ്യം ഞങ്ങൾ കരുതിയിരുന്നത്. പ്ലാനിങ് അങ്ങനെയായിരുന്നു. വല്യമ്മമാർക്കും വല്യപ്പമാർക്കൊക്കെ ചെയർ കൊടുക്കണം, ചെറുപ്പക്കാർക്കൊക്കെ സാധാരണ പേപ്പർ കൊടുത്തിട്ട് നല്ല പവറുള്ള കവർ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ പേപ്പർ വിരിച്ചിട്ട് അങ്ങനെ കൊടുക്കാന്ന് കരുതി. പക്ഷേ അസർ ആയപ്പോ തന്നെ നമ്മുടെ ഗ്രൗണ്ട് നിറഞ്ഞു. 2 ഏക്കർ അൽഹംദുലില്ലാഹ് 2 ഏക്കറിന്റെ അടുത്ത് നമ്മുടെ അറിയുന്നില്ലാവിന്റെ ഗ്രൗണ്ട്. അപ്പോ അത് അസർ ആയപ്പോ തന്നെ നിറഞ്ഞു. അപ്പോ തന്നെ മനസ്സിൽ വലിയ ടെൻഷൻ കയറാൻ തുടങ്ങി. പടച്ചോനെ, ഇനി ഈ വരുന്ന ആളുകൾ എവിടെ ഇരുത്തും, ഈ വരുന്ന ആളുകൾ എങ്ങനെ ഇരിക്കും, എവിടെ ഇരിക്കും, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സഹോദരങ്ങളും ഒക്കെ എവിടെയെങ്കിലും ഇരിക്കും. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. പക്ഷെ എന്റെ ഉമ്മാമ്മമാരെ, എന്റെ ഉപ്പാപ്പമാരെ അവസ്ഥ ആലോചിച്ചപ്പോ പലപ്പോഴും ഞാൻ അറിയാതെ കണ്ണിറഞ്ഞു പോയി. എന്നോട് എന്റെ കൂടെ നടക്കുന്ന വളണ്ടിയർമാര് പലരും ചോദിച്ചു ഉസ്താദേ, ഞാൻ കണ്ണ് നിറയണ കണ്ടിട്ട് സന്തോഷത്തിന്റെ കണ്ണീരാണ് ഞാൻ പറഞ്ഞല്ല. അൽഹംദുലില്ലാ, സന്തോഷമുള്ളു. പക്ഷെ ഇനി വരുന്ന വല്യമ്മമാർക്കും വല്യപ്പാർക്കും ഒക്കെ എന്താ ചെയ്യാം? കാരണം ഗ്രൗണ്ട് നിറഞ്ഞില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാം? അതിലാണ് ടെൻഷൻ, വല്ലാത്ത ടെൻഷൻ. പലപ്പോഴും കണ്ണ് നിറഞ്ഞു, 2-3-4 തവണയായിട്ട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഈ വല്യമ്മമാരും വല്യപ്പമാരെയൊക്കെ ഒരു വരണ്ടാന്ന് പറഞ്ഞാൽ ഒരു വരും. കാരണം അവർക്ക് ഈ മജ്‌ലിസിന് അത്രത്തോളം ഇഷ്ടമാണ്, അത്രത്തോളം തീരെ സുഖമില്ലെങ്കിലും, എത്ര സുഖമില്ലെങ്കിലും അവര് വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വന്ന ആളുകളുണ്ട് കൂട്ടത്തില്. ഒരു ഉമ്മ ഒരു മോനെ വാഹനത്തിൽ രാവിലെ കൊണ്ടുവന്നിട്ട്, അതെ എനിക്കൊരു പടി വേണം, ഞാൻ ആ പടിമ മോനെ കിടത്തിക്കൊള്ളാം. ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ കഴിയില്ല. പാവം, അത്ര പ്രതീക്ഷയിലെ വന്നാണ്. പക്ഷെ ജനബാഹുല്യം അത്രത്തോളായിരുന്നു, അൽഹംദുലില്ലാ. അതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട്. അതോടുകൂടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയലോടുകൂടെ നിങ്ങൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കാം. കാരണം എന്റെ കണക്ക് കൂട്ടലുകളൊക്കെ അസറോട് കൂടി ഒക്കെ തെറ്റിച്ച്. അസറിന്റെ ടൈമിൽ സ്റ്റേജിൽ കയറിയിട്ട് വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോ ഗ്രൗണ്ട് ഫുള്ള് കവിഞ്ഞ്. പിന്നെ ഇടത് ഭാഗത്തിൽ ബിൽഡിംഗ് കയറിയിട്ട്, നമ്മുടെ ഷാജിഖാന്റെ ബിൽഡിംഗിന്റെ മുകളിൽ നോക്കിയപ്പോ ബിൽഡിംഗിന്റെ മുകളിലൊക്കെ ആളുകൾ. നമ്മുടെ ഓഫീസിന്റെ മുകളിലേക്ക് പിറകെട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഓഫീസിന്റെ മുകളിൽ ആളുകൾ. പടച്ചോനെ, അള്ളാഹു ഒരു അപകടം ആർക്കും വരുത്തിയില്ല.
അൽഹംദുലില്ലാ വലിയ സന്തോഷമായി സന്തോഷമായി. കനാ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ പണി നടക്കുന്ന ബിൽഡിംഗാണ്, ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ആളുകൾ, അപ്പുറത്തുള്ള റബ്ബർ തോട്ടം, റബ്ബർ തോട്ടത്തിലൊക്കെ ആളുകൾ പടച്ച റബ്ബേ. അപ്പോഴും അൽഹംദുലില്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ സഹോദര സഹോദരിമാര് പോലും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയാം. എന്നാലും പ്രോഗ്രാം കഴിയോളം ക്ഷമിച്ചിരുന്നല്ലോ, അതിപ്പോ സന്തോഷത്തിൽ ഒരു ഇരിക്കും എനിക്കറിയാം. പക്ഷെ എനിക്ക് സങ്കടന്മാരെ കാര്യത്തിലായിരുന്നു, നമ്മുടെ വല്യന്മാരെ കാര്യത്തിലായിരുന്നു, വല്യപ്പാരെ കാര്യം വല്ലാത്ത സങ്കടപ്പെട്ടു. ഞാൻ ഇപ്പോഴും ഇന്നിങ്ങനെ നമ്മുടെ സ്റ്റാഫുകളോടും നമ്മുടെ കൂട്ടുകാരോടും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഓലെ നമുക്ക് വേണ്ടതുപോലെ എത്താൻ പറ്റിയില്ല നമ്മുടെ വല്യന്മാരും വല്യപ്പാരും. കാരണം ഓല് എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്, അങ്ങനെയാണ് ഒരു പാവങ്ങളാണ്, പാവങ്ങളാണ് ഒരു കൊറേ രോഗം, കൊറേ അസുഖം, കൊറേ പ്രയാസം. പല ആളുകളും കുടിക്കുന്ന ഗുളിക കുടിച്ചിട്ടാണ്, പല ആളുകളും കുളിക്കുന്ന ആ ഗുളികൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വന്നത്. പല ആളുകളും അങ്ങനെ കുടിക്കുന്ന ഗുളിക അതൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് കുടിച്ച എന്ന് പറഞ്ഞിട്ട് പോന്നതാണ്, പോന്നതാണ്. പല ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു, കാലിച്ചിട്ട് സങ്കടമായത്. ഇന്നിപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു കുറ്റപ്പുറത്തല്ലേ, അപ്പൊ പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ അന്ന് വന്നിരുന്നു, പിന്നെ ഇന്ന് വന്നത് അന്ന് ഞങ്ങൾക്ക് സംഭാവന ഒന്നും തരാൻ കഴിഞ്ഞില്ല, കാരണം അങ്ങോട്ടൊന്നും വളണ്ടിയേഴ്സിന് എത്താൻ കഴിയില്ല. അതാണ് സംഭവം, കാരണം ഞാൻ അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ പോകുമ്പോ ചിലപ്പോ ഉമ്മാരുപ്പാരൊക്കെ കാല് നീട്ടിയിരിക്കുന്നുണ്ടാവും, ഒന്നും പറയരുത്, കാരണം വീട്ടിൽ അങ്ങനെ ഇരിക്കണതാണ്, ക്ഷീണുണ്ടാവും, ആരോടും ചൂടാവരുത്, ഒരാളോടും ദേഷ്യപ്പെടുത്, വരുന്ന ആരും പട്ടിണി നിൽക്കരുത്, ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. വളണ്ടിയേഴ്സ് കൂടെ നിന്ന് നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട് വളണ്ടിയേഴ്സ്, പക്ഷെ ആ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റണില്ല, കാരണം അത്രത്തോളം ജനത്തിരക്കായിരുന്നു, എത്തിപ്പെടാൻ പറ്റണില്ല. റോഡായ റോഡ് മുഴുവനും ബ്ലോക്ക്, ഏത് വരെ കിലോമീറ്ററുകൾ, നമ്മളെ ഹൈവേ റോട്ടം വന്ന് ഒന്നൊന്നര കിലോമീറ്റർ, രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് കയറാനുണ്ട്, ആ ഹൈവേ വരെ ബ്ലോക്ക്. പിന്നെ മറ്റൊരു സന്തോഷം എന്താ അറിയോ, അന്ന് നമ്മുടെ ഈ ഭാഗത്തേക്ക് മഴ പെയ്തില്ല, അതൊരു സന്തോഷം. മഴ വേണം നമുക്ക്, പക്ഷെ അന്ന് മഴ പെയ്തില്ല. അന്ന് മഴ പെയ്തുകണെങ്കിൽ പടച്ചോനെ പിന്നെ എന്താണ് നമ്മുടെ അവസ്ഥ, നമ്മളെ ഉമ്മമാരും ഉപ്പമാരും അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ റോട്ടിലും മതിലിന്റെ പുറത്തും എന്താണോ കിട്ടിയത് അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. അന്ന് അൽഹംദുലില്ലാ മഴ ഒന്നും ഇല്ലാതെ ആയി. പ്രോഗ്രാം കഴിഞ്ഞ പിറ്റേന്ന് ഇന്നലെ നല്ല മഴ, ഉമ്മമാരും മാത്രല്ല എത്ര അമ്മമാര്, എന്റെ നാട്ടിലെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു, നാടിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. വളണ്ടിയർമാരെ കൂട്ടത്തില് അമുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരുണ്ടായിരുന്നു, വളണ്ടിയർമാരെ കൂട്ടത്തിൽ അമുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരികൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് വളണ്ടിയർമാരായിട്ട് വളരെ സജീവമായിട്ട് ഇറങ്ങി, എല്ലാവരും എല്ലാ ഭാഗങ്ങളിലും വാഹനം ബ്ലോക്ക്. ആ വാഹനം ബ്ലോക്കുള്ള ഭാഗത്ത് നിന്ന് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ഒരു ഒരു മണി രണ്ടു മണി ആയ സമയത്ത് ഇങ്ങനെ ഡ്രസ്സൊക്കെ ആകെ ചെളിയല്ല, ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനും രണ്ട് കുട്ടികളും വീൽ ചെയർ ഉന്തിയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ വീൽ ചെയർ കണ്ടപ്പോ ഞാൻ വാഹനം ഒന്ന് ചവിട്ടി, വണ്ടി ഒന്ന് ചവിട്ടിട്ട് ചോദിച്ചു എന്താണ് എന്താ പറ്റിയ. അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്നെ കണ്ടപ്പോ തിരിഞ്ഞില്ല, കാരണം ഞാൻ ഡ്രസ്സൊക്കെ ചെളിയപ്പോ തലകെട്ടൊക്കെ ഉരിച്ചിട്ട വണ്ടി ഓട്ടിനെ. അപ്പോ തലകെട്ട് ഇട്ട് കൊടുത്തു ഞാൻ തിരിയാൻ വേണ്ടി. അപ്പൊ ഉസ്താദായിരുന്നു എന്താ വീൽ ചെയർ, തിരക്ക് ഇപ്പോഴല്ലേ കഴിഞ്ഞത്, റോഡായ റോഡൊക്കെ തിരക്കല്ലേ, ഞങ്ങള് വീൽ ചെയർ റോഡിലേക്ക് വെച്ചേക്കേനി, സുഖല്ലാത്തോൽക്ക്. അത്രയും സജീവായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ നാട്ടുകാർക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാരും എല്ലാരും സജീവമായിട്ട് ഇറങ്ങി, എല്ലാവരും ഓട്ടോറിക്ഷക്കാര് നല്ലോണം നമ്മുടെ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കലും ഇവിടെ നിന്ന് അവർക്ക് വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ വളരെ സജീവമായി. അൽഹംദുലില്ലാ വളരെ സന്തോഷമായി. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സന്തോഷം പറയണം ഉസ്താദ്, മനസ്സിന്റെ അടിത്തട്ടിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ സഹകരിച്ച് അവര് ഈ ഭാഗത്ത് വന്നിട്ട് വാഹനം നിർത്തി വെച്ചത് കൊണ്ട് കുറെ ആളുകൾക്ക് ഉപകാരമായി. അന്ന് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ലൈൻ ബസ് ബസ് മൂന്ന് നാല് ബസ് ഇവിടെ നിന്ന് ഫുള്ളായി. രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് ബസ് വന്നപ്പോ കോഴിക്കോട്ടേക്കും മഞ്ചേരിയിലേക്കും ഒരുപാട് ആളുകൾക്ക് ബസ് കിട്ടാൻ സാധിച്ചു. ആ ബസ് ഡ്രൈവർമാർക്കും ആ ബസ് അവിടെ കൊണ്ടുവന്ന കാരണക്കാരായിരിക്കും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയണം. കാരണം കുറെ ആളുകൾക്ക് അതൊരു സമാധാനമായി, അൽഹംദുലില്ലാ വളരെ സന്തോഷമായി, വളരെ സന്തോഷം. വന്നവർക്ക് മുഴുവനും അൽഹംദുലില്ലാ. പത്തപ്പിരിയമെന്ന ഈ സുന്ദരമായ നാട്
വളരെ ഐക്യത്തോടെ വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യതിയാനം കാണിക്കാതെ കേരളത്തിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ജനസാഗരങ്ങളെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചു എന്റെ പത്ത് പിരിയത്തെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ. നാട്ടുകാരെന്ന് പറയുമ്പോ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും വളരെ സജീവമായി ഇടപെട്ടു. ഓഫീസിലേക്ക് വന്നവര് ഒരുപാട് ആളുകൾ ഓഫീസിൽ വന്നു. അതിന്റെ സന്തോഷം പറയാനേ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മതി. അൽഹംദുലില്ലാഹ്. അല്ലാഹു നാട്ടിലെ എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ.